ഫ്രണ്ട്സ് എല്ലാവർക്കും ശിവ ഫുഡ് ആൻഡ് ജേണിയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നിൽക്കുന്നത് ഒരു പാലക്കാടിലത്തെ ഒരു എലവഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ ഒരു മലയോര പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു 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 കൃഷിസ്ഥലമാണിത്. അപ്പോൾ ഈ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇത് ഏകദേശം ഒരേക്കറിൽ കൂടുതലുണ്ട് ഈ സ്ഥലം. അവിടെയാണ് അദ്ദേഹം ഈ കൃഷി ചെയ്യുന്നത്. കൃഷി പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലം, അതേമാതിരി കയപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക, പിന്നെ നമ്മളുടെ പച്ചപ്പയർ എന്നിവയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മളുടെ ഒരു സൈഡ് മുഴുവൻ നല്ല വലിയ മലനിരകളാണ്. ഈ മലനിരകളുടെ ഒരു താഴ്വര എന്ന് പറയാം ഈ ഒരു സ്ഥലത്തിന്. വളരെ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ കിട്ടുക. അതേപോലെ വെള്ളത്തിനുള്ള ഒരു സൗകര്യമായാലും ശരി, ചുറ്റും രണ്ടോ മൂന്നോ കുളങ്ങൾ കണ്ടു. അതേപോലെ വെള്ളം എപ്പോഴും സുലഭമായിട്ടുള്ളൊരു സ്ഥലമാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം. ഒരു വൺ ഡേ പിക്നിക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേമാതിരി ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ എലവഞ്ചേരി, ഈ ഉൾഗ്രാമം. ഈ ഒരു സ്ഥലം എനിക്ക് വളരെ അടുത്താണെങ്കിൽ കൂടിയും വളരെ അവിചാരിതമായിട്ടാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റിയത്. ഇതിനു മുമ്പ് ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. കേൾക്കാറുണ്ട്, കാരണം ഇവിടെ നമ്മളുടെ ഈ കൊടുവാള്, അതുമാതിരി കത്തി എന്നുള്ള അത് കത്തിയുടെയൊക്കെ നിർമ്മാണത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് എലവഞ്ചേരി. പക്ഷേ ഇത്രയും ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. വളരെ അവിചാരിതമായിട്ട് കിട്ടിയൊരു സന്ദർഭമാണ് അവിടേക്ക് പോവാൻ. അതേമാതിരി നമ്മളുടെ മുതലമട കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെയും ഒരുപാട് മാന്തോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ, അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയി പെട്ടത്. പക്ഷേ എന്തുകൊണ്ടും വളരെ നല്ലൊരു സ്ഥലം. ഈ കാണുന്നത് നിങ്ങൾ ഒരു ഷൂട്ടിങ്ങിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. അത് ആർട്ടിഫിഷ്യലാണ്, അതിന് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ്. അവിടെ ഒരു ചുവപ്പ് കൊടയും കാര്യങ്ങളുമൊക്കെ കാണാം. അത് ഏതൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അവിടെയും കൂടെ നമുക്കൊന്ന് സന്ദർശിക്കാം. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് അവർ തയ്യാറാക്കിയിരിക്കുകയാണ്, ഒരു പാർക്കിംഗ് ഏരിയ. അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്. ഏതോ മോഹൻലാൽ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഏതാണ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ അറിയില്ല. അവരൊക്കെ യൂണിറ്റ് വരുന്നേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇനി ഒട്ടും മടിക്കേണ്ട, പാലക്കാട് വരുമ്പോൾ ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ ശ്രമിച്ചോളൂ. ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയും നഷ്ടമാവില്ല. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബൈ, എൻജോയ്.